ഇന്നലെ നമ്മുടെ ഗവർണർ എത്തി, ഇന്ന് കടന്നപ്പള്ളിയെയും ഗണേഷ് കുമാറിനെയും മന്ത്രിമാരാക്കിയിട്ട് നാളെ മുംബൈക്ക് അങ്ങ് മടങ്ങിപ്പോകും. ഇന്ന് വൈകിട്ട് 4 മണിക്ക് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സത്യവാചകം രണ്ടും മന്ത്രിമാർക്ക് ചൊല്ലിക്കൊടുക്കും. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് തുറന്ന ഏറ്റുമുട്ടലായി മാറിയ ശേഷം ആദ്യമായി ഗവർണറും മുഖ്യമന്ത്രിയും മുഖാമുഖം വരുമെന്നതാണ് ഇന്നത്തെ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇരുവരും തമ്മിലുള്ള മഞ്ഞുരുക്കത്തിന് ചടങ്ങ് വഴിതെളിക്കുമോ എന്നാണ് കേരള രാഷ്ട്രീയത്തിൻ്റെ ആകാംക്ഷ. പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരും. KV ഗണേഷ് കുമാറിന് ഗതാഗതവും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്ക് തുറമുഖവും കിട്ടാനാണ് സാധ്യത. എന്നാൽ ഗതാഗതത്തിന് പുറമേ സിനിമാ വകുപ്പിലും ഗണേഷ് കുമാറിന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് താല്പര്യമുണ്ട് ആ വകുപ്പ് കൂടെ കിട്ടാൻ. പണ്ട് അദ്ദേഹം കുറച്ച് നാൾ അതിൻ്റെ മന്ത്രി ആയിരുന്നു. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ്റെ വകുപ്പായതിനാൽ ഇക്കാര്യം CPM സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. ഗവർണറുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്ന് ഉള്ള നീക്കങ്ങളും ചർച്ചയാകും. കാര്യങ്ങൾ ഇതൊക്കെയാണെങ്കിലും മന്ത്രിയാകുന്നതിന് മുൻപേ ഗണേശപിള്ള ഭരണം തുടങ്ങി. KSRTC വരുമാന ചോർച്ച തടയാനും കണക്കുകൾ കൃത്യമാക്കാനും സോഫ്റ്റ്വെയർ അനിവാര്യമാണത്രേ. കേട്ടപ്പം വളരെ സന്തോഷം തോന്നിയില്ലയോ? KSRTCയിൽ മോഷ്ടിക്കാമെന്ന് ആരും സ്വപ്നം പോലും കാണേണ്ടെന്നും ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ബസ്സുകൾ ഓടിക്കുന്ന പദ്ധതി കൊണ്ടുവരുമെന്നും കൂട്ടിച്ചേർത്തു. കാര്യം കേട്ടപ്പോൾ നല്ല നിർദ്ദേശമാണ് അല്ലേ? അങ്ങനെയല്ലേ തോന്നിയത്? ഇതെന്താ രാജിവെച്ച അരമന്ത്രിക്ക് തോന്നഞ്ഞത്? അയാൾക്കാരും പറഞ്ഞു കൊടുത്തില്ലേ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കണമെന്ന്? അതോ മുകളിലുള്ളവർ സമ്മതിച്ചില്ലേ? അരമന്ത്രി ആന്റണി രാജുവിന് തോന്നാത്ത കാര്യം ഗണേശപിള്ളയ്ക്ക് തോന്നി. കാര്യം ഗണേശനെ അറിയാവുന്നവർക്കെല്ലാം മനസ്സിലായി എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ഗവേഷണം നടത്തിയിട്ടുള്ള ഗണേഷനറിയാം ഗതാഗത വകുപ്പിൻ്റെ പൊന്മുട്ട എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കോൺട്രാക്റ്റ് കൊടുക്കുന്നത് വഴി എന്ത് കമ്മീഷൻ കിട്ടുമെന്ന് കൃത്യമായ ധാരണയുണ്ട്. അത് വിലപേശി വാങ്ങാനും അയാൾക്കറിയാം. പണ്ട് KSRTCയുടെ ചരിത്രത്തിൽ കുറച്ച് ബസ്സുകൾ വാങ്ങിച്ചു. ഈ ചെറിയ ബസ്സുകൾ, ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ഓടുന്ന ഏഷ്യറിൻ്റെ ചെറിയ ബസ്സാണ് അന്ന് മേടിച്ചത്, തലങ്ങും വിലങ്ങും സംസ്ഥാനത്ത് ഓടാൻ വേണ്ടി. പക്ഷേ വളരെ താമസിയാതെ തന്നെ ആ ബസ് എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയില്ല. ഇപ്പോഴും പല ഡിപ്പോകളിലും കാട് പിടിച്ച്, ആ ബസ് കാണാത്ത രീതിയിൽ കാട് പിടിച്ച് കാട്ടിൽ കിടപ്പുണ്ട്. അന്ന് എന്തുമാത്രം കമ്മീഷനൊക്കെ കിട്ടിയതാണ്, എന്തുമാത്രം ബസ്സുകളൊക്കെ ഫ്രീ കിട്ടിയതാണ്, സൗജന്യമായി കിട്ടിയതാണെന്നൊക്കെ KSRTCയിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. ചുരുക്കത്തിൽ തൊടുന്നതെല്ലാം പൊന്നാണ്. ജാതകവശാൽ ഇപ്പോൾ ശുക്രദശയാണ്. അത് പറയാൻ കാരണം അരമന്ത്രി ആന്റണി രാജു താമസിച്ച വീട് ഗണേശപിള്ളയ്ക്ക് ജാതകവശാൽ ശുക്രനാണെന്ന് ജ്യോത്സ്യം പറഞ്ഞു. പക്ഷേ ഗണേശപിള്ളയുടെ ബുദ്ധി പറഞ്ഞു അത് വേണ്ട എന്ന്. കാരണം സർക്കാർ ചെലവിൽ ഓസിന് സ്വന്തം ഓഫീസും വീടും മോടി പിടിപ്പിക്കാം, ലക്ഷങ്ങൾ ലാഭം. സർക്കാർ ബംഗ്ലാവ് മോടി പിടിപ്പിച്ചാൽ ഗണേശപിള്ളയ്ക്ക് എന്ത് ലാഭം? സ്വന്തം വീടും ഓഫീസുമാണെങ്കിൽ മെയിൻ്റനൻസ് ചെയ്യുന്ന ലക്ഷങ്ങൾ കയ്യിലിരിക്കും. മന്ത്രി മന്ദിരത്തിൽ താമസിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ ടൂറിസം വകുപ്പ് ഉദ്യോഗസ്ഥർ തമ്പാനൂരിലുള്ള പാർട്ടി ഓഫീസും വഴുതക്കാട്ടെ വീടും ഒക്കെ പോയി നോക്കി. ടൈൽസ് മാറണം, പെയിൻ്റ് അടിക്കണം, ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ നടത്തണം, പൂന്തോട്ടം മോടി പിടിപ്പിക്കണം തുടങ്ങി ടോയ്ലറ്റിലെ ക്ലോസറ്റ് വരെ മാറ്റണം. മന്ത്രി താമസിക്കുന്ന വീടും ഓഫീസും അല്ലേ, മോശമാക്കാൻ പറ്റില്ലല്ലോ. മന്ത്രിയുടെ കോപമേറ്റാൽ ഉദ്യോഗസ്ഥന്മാരുടെ കഞ്ഞിമുടി മുട്ടും. പണ്ട് അച്ഛനും ഇങ്ങനെയായിരുന്നു, പാർട്ടി ഓഫീസിലായിരുന്നു ഊണും ഉറക്കവും എല്ലാം. അച്ഛൻ്റെ മോനല്ലേ, മോശം വരില്ലല്ലോ. അതിലും രസം മറ്റൊരു പ്രഖ്യാപനം കൂടി കേട്ടു. അത് കേട്ടപ്പോഴാണ് ചിരി വന്നേ, അദ്ദേഹത്തിന് സ്റ്റാഫുകൾ വേണ്ടെന്ന്. അതും അപ്പൻ്റെ ശൈലിയാണ്. അപ്പൻ മന്ത്രിയായിരുന്നപ്പോൾ പാർട്ടിക്കാരനായി ഒരു പ്രൈവറ്റ് സെക്രട്ടറിയെ മാത്രമേ നിയമിച്ചിരുന്നുള്ളൂ, ബാക്കിയെല്ലാം പിയൂണും അറ്റൻഡറും ഒക്കെയാണ്. അത് കൂടുതലായി വേണം. അച്ഛൻ്റെയും മക്കളുടെയും വീടുകളിൽ വെള്ളം കോരാനും വിറക് വെട്ടാനും കുട്ടികളെ കോളേജിൽ സ്കൂളിലും ഒക്കെ കൊണ്ടാക്കാനും ചന്തയിൽ പോയി മീൻ വാങ്ങിക്കാനും ഒക്കെയാണ് ആളിനെ വേണ്ടത്. പിന്നെ സ്കൂളിൽ ചായ മേടിച്ചു കൊടുക്കാനും വേണം. അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ ലാസ്റ്റ് ഗ്രേഡ് മാത്രം ഇദ്ദേഹത്തിനും അത് മതി. അവരെയൊക്കെ എവിടെയൊക്കെ നിയമിക്കുന്നുവെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.